നമസ്കാരം അമേരിക്കയിലെ ടെക്സാസിൽ ഒരു ജൂതപ്പള്ളിയിൽ ഇസ്ലാമിക ഭീകരൻ കടന്നു കയറുകയും നാലുപേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പൗരനായ മാലിക് ഫൈസൽ അക്രം ആണ് ഭീകരാക്രമണം നടത്തിയത് പാക് ഭീകര വനിതയായ ആഫിയ സിദ്ദിഖിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അക്രമം പത്ത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിന് ശേഷമാണ് ബന്ദികളെ മോചിപ്പിക്കാൻ എഫ് ബി ഐ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത് ഭീകരൻ മാലിക് ഫൈസൽ കൊല്ലപ്പെടുകയും ചെയ്തു യു എസിലെ ജയിലിൽ എൺപത്തിയാറ് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കൊടും ഭീകര വനിതയാണ് ആഫിയ സിദ്ദിഖി ബ്രാൻഡൈസ് സർവകലാശാലയിലെയും മാസ്റ്റ്യൂസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും പഠനത്തിന് ശേഷം ന്യൂറോ സയൻറ്റിസ്റ്റായി ജോലി ആരംഭിച്ചു സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഈ ആഫിയ സിദ്ദിഖി യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണ വലയത്തിലാകുന്നത് രണ്ടായിരത്തി നാലിൽ അൽ ഖയ്ദ ഭീകരവാദികളുടെ പട്ടികയിൽ ആഫിയയും ഇടം പിടിച്ചു ആ പട്ടികയിലെ ഒരേ ഒരു വനിതയും ആഫിയ വരും മാസങ്ങളിൽ അൽ വിവിധ ഇടങ്ങളിൽ നടത്താൻ ലക്ഷ്യമിട്ട ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് ആഫിയയുടെ ബന്ധവും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് സെപ്റ്റംബർ പതിനൊന്നിലെ അമേരിക്കയിലെ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദുമായി ആഫിയയ്ക്ക് ബന്ധമുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഖാലിദിൻ്റെ പ്രത്യേക ദൂതയായി പ്രവർത്തിച്ചിരുന്ന ആഫിയ ഇയാളുടെ സഹോദര പുത്രനായ അമ്മാർ അൽ ബലൂച്ചിയെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് ആഫിയയുടെ ഭർത്താവായ അമ്മാർ നിലവിൽ ഗോണ്ടനോമ ജയിലിൽ കഴിയുന്ന തീവ്രവാദിയാണ് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിൽ പങ്കാളികളായവർക്ക് പണം കൈമാറിയെന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ആഫിയയും ആദ്യ ഭർത്താവും യു എസിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങിയിരുന്നു പിന്നീട് ഭർത്താവുമായി വേർപിരിഞ്ഞ യുവതി താലിബാനെ സഹായിക്കാനായി അഫ്ഗാൻ അതിർത്തികളിലേക്ക് പോയി അവിടെ വച്ചാണ് അൽ ഖൈദ ഭീകരനുമായുള്ള രണ്ടാം വിവാഹം ലേഡി അൽ ഖൈദ എന്ന പേരിലാണ് ആഫിയ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി എട്ടിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ആഫിയ പിടിയിലായി ചില നിർണായക രേഖകളുമായിട്ടാണ് ഇവരെ ഏജൻസികൾ പിടികൂടിയത് ബോംബ് നിർമ്മാണത്തെക്കുറിച്ചും ആണവായുധങ്ങളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുന്ന ചില കുറിപ്പുകളും യു എസിൽ ആക്രമണം നടത്തേണ്ട സ്ഥലങ്ങളുടെ പട്ടികയും ആഫിയയിൽ നിന്ന് കണ്ടെടുത്തു എബോള വൈറസിനെ എങ്ങനെ ജൈവായുധമാക്കി മാറ്റാം എന്നതടക്കമുള്ള കുറിപ്പുകളും ഇവരുടെ കൈവശമുണ്ടായിരുന്നു പിടികൂടുന്നതിനിടെ സൈനയുടെ ഈ യുവതിയുടെ പക്കലുണ്ടായിരുന്നതായാണ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ ഇതിനു പിന്നാലെയാണ് യുവ സൈനികരെ ആഫിയ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവന്നത് അഫ്ഗാനിസ്ഥാനിൽ പിടിയിലായി ചോദ്യം ചെയ്യലിനിടെ ഈ യുവതി ഒരു സൈനികനിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് വെടിയുതിർത്തു ഈ കുറ്റത്തിന് രണ്ടായിരത്തി പത്തിൽ കോടതി ആഫിയയെ എൺപത്തിയാറ് വർഷത്തെ തടവിന് ശിക്ഷിച്ചു കോടതിയിലെ വാദത്തിനിടെ ആഫിയയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചിരുന്നു എന്നാൽ ഈ വാദം കേട്ട ആഫിയ താൻ ഭ്രാന്തിയല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു അഭിഭാഷകരുടെ വാദത്തിനോട് താൻ യോജിക്കുന്നില്ലെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു ഈ കൊടും ഭീകര വനിതയെ മോചിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം ടെക്സാസിൽ ഒരു ഭീകരൻ ആളുകളെ ബന്ധിയാക്കി വധിക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ചില ഭീകര സംഘടനകൾ ആഫിയുടെ മോചനത്തിനായി കാലങ്ങളായി പോരാട്ടം നടത്തുകയാണ് ആഫിയ രാഷ്ട്രീയ തടവുകാരിയാണെന്നും കെട്ടിച്ചമച്ച തെളിവുകളാണ് അവർക്കെതിരെയുള്ളതെന്നും ഇസ്ലാമിക തീവ്രവാദികൾ വാദിക്കുന്നു ജയിലിൽ കഴിയുന്ന ആഫിയുടെ മോചനത്തിനായി ഇസ്ലാമിക ഭീകരർ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിയേഴ് പേർ മരിച്ചു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്